നമസ്കാരം. വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം വീണ്ടും മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ് നടൻ ബാല. താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നാലാം വിവാഹത്തിലേക്ക് നടൻ ബാല കടന്നിരുന്നു. ഇത്തവണ നടന്റെ മാമന്റെ മകൾ ഗോകുലയാണ് ജീവിതസഖിയായത്. പ്രമുഖ കായികയടക്കം നാല് പേർ ജീവിതസഖിയായി എത്തിരുന്നുവെങ്കിലും വിവാഹ ജീവിതം അത്ര രസത്തിലായിരുന്നില്ല. തന്റെ 250 കോടിയുടെ സ്വത്തുകൾ അന്യം നിന്നു പോകാതെ ഇരിക്കാൻ വിവാഹം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ബാല അറിയിച്ചത്. ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഡോക്ടർ എലിസബത്തിനെ താരം വിവാഹം കഴിച്ചിരുന്നു. ആ ബന്ധവും അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് മുറപ്പെണ്ണായ ഗോകുലയെ താരം വിവാഹം ചെയ്തത്. മുൻ ഭാര്യ അമൃത സുരേഷുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിനിടെ നടൻ ബാല വീണ്ടും വിവാഹിതനായത് വലിയേറെ വിവാദങ്ങൾക്ക് കാരണമായി. കഴിഞ്ഞ ദിവസമാണ് താൻ വീണ്ടും വിവാഹിതനാവാൻ പോവുകയാണെന്നും അതിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമെന്നുമൊക്കെ ബാല പറഞ്ഞത്. പിന്നാലെ ഡിസംബറിനുള്ളിൽ വിവാഹം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ഇതാ വളരെ രഹസ്യമായിട്ടാണ് നടൻ വിവാഹം കഴിച്ചത്. ഗോകുലയ്ക്ക് തന്നെ വളരെ കാലമായി ഇഷ്ടമായിരുന്നുവെന്നും ബാല വെളിപ്പെടുത്തുന്നുണ്ട്. മുൻപും ബാലയുടെ പേരിനൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന ഗോകുല എന്ന യുവതിയുമായിട്ടായിരുന്നു ബാലയുടെ വിവാഹം. വിവാഹത്തിന് പിന്നാലെ ഗോകുലയുമായി ഒരു പരിപാടിയിലും ബാല കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു. സാധാരണ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന വ്യക്തിയാണ് ബാല. എന്നാൽ വിവാഹം കഴിഞ്ഞ ശേഷം ആ രീതിക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ബാല കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിവാഹത്തിന്റെ വീഡിയോ ചേർത്ത് ഒരു പോസ്റ്റ് താരം പങ്കുവച്ചിരുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു പോസ്റ്റ്. മാധ്യമങ്ങളിൽ നിന്ന് കുറച്ചു കാലം മാറി നിൽക്കാൻ ആഗ്രഹമുണ്ടെന്നും താരം കുറിപ്പിൽ പറയുന്നു. എല്ലാവർക്കും ആത്മാർത്ഥമായ സ്നേഹം. കുറച്ചുകാലം മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുടുംബം എന്റേതാണ്. എല്ലാവരും അത് മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താരം കുറിച്ചു. നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് വരുന്നത്. പലരും പറയുന്നത് ഇത് നല്ല തീരുമാനമാണെന്നാണ്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന നിങ്ങളെ മാത്രം സ്നേഹിച്ച ഗോകുല മാത്രമായിരിക്കണം ഇനി ബാലയുടെ ജീവിതം. എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യവും പഴയ ഓജസ്സും തേജസ്സും എല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യാനോ കോമാളിത്തരം കാണിക്കാനോ നിൽക്കരുത്. ആർക്കും ഒരു ബുദ്ധിമുട്ടായി മാറരുത്. സ്വയം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ചില അവസരങ്ങളിൽ ചികിത്സ ആവശ്യമാണ്. എന്നും സന്തോഷമായി ഇരിക്കാൻ കഴിയട്ടെ. ആശംസകൾ നേരുന്നു എന്നാണ് ഒരു കമന്റ്. പുതിയ ജീവിതം പരസ്പരം സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയും വളരെ ശ്രദ്ധിച്ചും നയിക്കേണ്ടതാണ്. താങ്കളെ ചവിട്ടി താഴ്ത്താനും അതിലുപരി കരിവാരി തേക്കാനും ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങൾ എന്ന് തോന്നുന്നു. അമ്മയ്ക്കും ഗോകുലയ്ക്കും പ്രാധാന്യം കൊടുക്കുക എന്നതാണ് ഒരു കമന്റ്. ഇങ്ങനെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം പരിഹാസ കമന്റുകളുമുണ്ട്. ബാലുചേട്ട ഒരുപാട് ഇഷ്ടമാണ്. ഇതോടെ കല്യാണം നിർത്തിയേക്കണേ. അടുത്ത 2 വർഷം തികയും മുന്നേ വേറെ ഒന്നിനെ സ്നേഹിക്കാൻ പോകും. എലിസബത്തിനെ വേദനിപ്പിച്ച പാപം എവിടെ കൊണ്ട് തീർക്കും എന്നിങ്ങനെ പോകുന്നു ആ കമന്റുകൾ. എന്തായാലും പൂർവികരുടേതായി കോടിക്കണക്കിന് സ്വത്താണ് താരത്തിനുള്ളത്. ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ തനിക്ക് 240 കോടിയോളം രൂപയുടെ ആസ്തിയുണ്ടെന്ന് ബാല പറഞ്ഞിരുന്നു. തമിഴിലെ പ്രമുഖ കുടുംബത്തിൽ ജനിച്ച ആളാണ് ബാല. അരുണാചല സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ കമ്പനി ബാലയുടെ മുത്തച്ഛൻ്റെതായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് 350 സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള താരവുമാണ്.